ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മിഡിൽ ഈസ്റ്റ് അവർ സൈഡ് ഡിഷ് ആയിട്ടുള്ള ലബനീസ് മുത്തബലിൻ്റെ റെസിപ്പിയും കൊണ്ടാണ്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു അറബിക് ഡിപ്പാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടമാവുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിപ്പാണ്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ നമുക്ക് മുത്തബലിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം. ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഈ വലിയ വഴുതനങ്ങയാണ്. ഇതിന് എഗ് പ്ലാന്റ് എന്നും പറയും. ഇത് നമ്മൾ സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ചെറിയ വഴുതനങ്ങയല്ല, അത്യാവശ്യം വലുപ്പമുള്ള വഴുതനങ്ങയാണ്. ഇത് നമുക്ക് ആദ്യം ഒരു ഫോർക്ക് വെച്ചിട്ടോ ഒരു കത്തി വെച്ചിട്ടോ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കുത്തിക്കൊടുക്കണം. നമുക്ക് ഈ വഴുതനങ്ങ ഒന്ന് ചുട്ടെടുക്കാനുള്ളതാണ്. ഇത് സ്റ്റോവ് ടോപ്പിൽ വെച്ചിട്ടാണ് ഞാനിവിടെ ചുടുന്നത്. ഞാനിവിടെ നമ്മൾ ബാർബിക്കൊക്കെ ചെയ്യുമ്പോൾ എടുക്കുന്ന ആ ഒരു നെറ്റിലെ അത് ഒന്ന് ജസ്റ്റ് അടുപ്പിൽ വെച്ചിട്ട് അതിൽ വെച്ചിട്ടാണ് ഈ വഴുതനങ്ങ ഒന്ന് ചുട്ടെടുക്കുന്നത്. നമുക്ക് അവളിൽ വേണമെങ്കിൽ ഇത് ചുട്ടെടുക്കാം. 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റ് വെച്ച് കഴിഞ്ഞാലും നന്നായിട്ട് വെന്ത് കിട്ടും. ഞാനിവിടെ സ്റ്റോവ് ടോപ്പ് ചെയ്യുന്നത് എൻ്റെ ഓവന് ഫ്രീ അല്ല. അതിൽ ഫിഷ് ഒന്ന് ഗ്രില്ല് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോ എൻ്റെ ഫിഷ് ഗ്രില്ല് ചെയ്യുന്നായിരുന്നു. അപ്പോൾ ഉണ്ടാക്കിയാണ് ഈ മുത്തബല്ല്. നല്ല ടേസ്റ്റായിരുന്നു. അത്യാവശ്യം സമയം എടുക്കും കേട്ടോ. ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് തിരിച്ചും മറിച്ചും വെച്ചിട്ട് ഒന്ന് ഈ തൊലിയൊക്കെ നമുക്ക് മനസ്സിലാവും. ഇത് വെന്ത് വരുമ്പോൾ അതിൻ്റെ സ്കിന്നിങ്ങനെ ഒന്ന് ചെറുതായിട്ട് ചുരുങ്ങി വരും, പിന്നെ ഇങ്ങനെ ആവിയൊക്കെ വരും. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ കണ്ടില്ല, അത്യാവശ്യം ഒന്ന് ചുരുങ്ങി നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഒരുപാട് ടൈമൊന്നും എടുത്തിട്ടില്ല, ഒരു 10-20 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ടാവും. നമ്മളിത് കുത്തി കൊടുത്തോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ എല്ലാ വഴുതനങ്ങയും നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് പിന്നെയും കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. ചില സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് വേവാനുണ്ടായിരുന്നു, അതും കൂടി വെന്തിട്ടാണ് ഞാൻ എടുത്തത്. നന്നായിട്ട് കുറച്ച് ടൈം എടുക്കുവാണെങ്കിൽ നന്നായിട്ട് വെന്തിട്ടെടുക്കാൻ നോക്കുക, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇപ്പോൾ 3 നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കുറച്ച് ചൂടൊന്ന് മാറിക്കിട്ടണം. നന്നായിട്ട് ചൂട് മാറാൻ നിൽക്കരുത്. ഒരു വിധം നമുക്ക് കൈക്കൊക്കെ ഒന്ന് സ്കിന്നൊക്കെ പൊളിക്കാൻ പറ്റുന്ന വിധത്തിൽ ഒന്ന് ചൂട് മാറിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കിന്നൊന്ന് മാറ്റണം. അപ്പോൾ ഇതാ ചെറുതായിട്ട് ചൂട് മാറിയപ്പോൾ നമുക്ക് കൈ പിടിക്കാനുള്ള ഒരു ചൂടായപ്പോൾ ഞാനിൻ്റെ സ്കിന്നൊക്കെ മാറ്റുന്നുണ്ട്. നന്നായിട്ട് പൊളിഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ കണ്ടില്ല, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ലോണം എന്താ പറയുക, അതിൻ്റെ ഫ്ലഷ് മാത്രമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഇതിൻ്റെ ഫ്ലഷ് മുഴുവനും ഒന്ന് മാറ്റാം. ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇതിൻ്റെ ഫ്ലഷ് മാത്രമായിട്ട് നമുക്ക് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വെന്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ സ്കിന്നിൽ നിന്ന് ഈ ഫ്ലഷ് അടർന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് കുക്ക് ചെയ്യാൻ നോക്കണം. നമ്മൾ കുറച്ച് ടൈം എടുത്താലും ഇത് നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളത്. അപ്പോൾ ഞാനിവിടെ എല്ലാ വഴുതനങ്ങയിലും ഇങ്ങനെ ഒന്ന് ഫ്ലഷായിട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്കിന്നൊന്നും ഉള്ളിൽ പോവാതെ നോക്കുക, ഉണ്ടേ തന്നെ എടുത്ത് മാറ്റുക, അല്ലെങ്കിൽ ഒരു കയ്പ്പ് രസം വരും. ഞാനിവിടെ 3 എഗ് പ്ലാന്റാണ് എടുത്തത്. ഇത് എത്ര ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് അടുപ്പിൽ വേവിച്ചതുകൊണ്ട് തന്നെ ഒരു നല്ല ടേസ്റ്റാണ്. ചിലവർക്കൊന്നും ഈ വേദനങ്ങൾ അങ്ങനെ ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷെ ഇങ്ങനൊന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കിയാൽ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഞാനിവിടെ എല്ലാ വേദനങ്ങൻ്റെ ഫ്ലഷ് എടുത്തിട്ടുണ്ട്. ഇനിയൊരു വേറൊരു ബൗളിലേക്ക് ഇത് മാറ്റിയിട്ട് ഈ ഒരു ഫോർക്ക് കൊണ്ട് വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് മിക്സിയിലിട്ടിട്ടൊന്നൊന്ന് ക്രഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇങ്ങനെ തന്നെയാണ്. നല്ലോണം വെന്തുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുമ്പം തന്നെ ഇത് നന്നായിട്ട് സ്മാഷായി കിട്ടും. ഇങ്ങനെ ഈ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഇത് മിക്സിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റും കൺസിസ്റ്റൻസിയെ മാറിപ്പോവും. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം യോഗേട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇട്ട് ചേർത്ത് കൊടുക്കുന്നത് ദഹീനയാണ്. ദഹീനയും 2 ടേബിൾ സ്പൂണോളം ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യാനുസരണം അവരവരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഇതൊക്കെ കൂടുതലെടുക്കുമോ
കുറുക്കുമൊക്കെ ചെയ്യുക. ഇനിയിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ ധൈനയോ യോഗട്ടോ ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒലീവ് ഓയിലാണ്. രണ്ട് ടേബിൾ സ്പൂണ് ഒലീവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എത്രയുള്ളൂ പണി. നമ്മളെ മുത്തപ്പല്ല് ഇവിടെ ഓൾമോസ്റ്റ് റെഡിയായി. ഇതാ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. നമ്മളെ ഹമൂസൊക്കെ പോലെ തന്നെയാണ്. അപ്പോൾ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. എന്തെങ്കിലും ഉപ്പൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അങ്ങനെ ഇതാ നമ്മളെ അറബിക്ക് സൈഡ് ഡിഷ് ആയിട്ടുള്ള മുത്തപ്പല്ല് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം ഒലീവ് ഓയിൽ മേലെയിലിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ പൊമഗ്രനേറ്റ് സീഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഞാനിവിടെ ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളെ ഇഷ്ടാനുസരണം എങ്ങനെ വേണേലും ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയുള്ളൂ പണി. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. ഇത് അറബിക് ബ്രെഡിൻ്റെ കൂടെയും കുബൂസിൻ്റെ കൂടെയും പിന്നെ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായോ വീഡിയോയുമായും ഒക്കെ വരുന്നവരെ എല്ലാവരോടും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു.